ലോകത്തെ ഏറ്റവും വലിയ സൗജന്യ ഓൺലൈൻ വിജ്ഞാനകോശമായ വിക്കിപീഡിയയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് എന്ന ആരോപണം. ഇന്ത്യയിലെ അതിന്റെ ദശലക്ഷക്കണക്കിന് കസ്റ്റമർമാരിൽ നിന്നും സംഭാവന ആവശ്യപ്പെടുകയും പണം കൊടുത്തവർക്ക് ഓൺലൈൻ റെസിപ്റ്റോ മറുപടിയോ ഒന്നും കിട്ടിയിട്ടില്ലെന്നും ഗുരുതര ആരോപണം ഉയരുന്നു. വിക്കിപീഡിയയുടെ ഭൂരിഭാഗം കസ്റ്റമേഴ്സും ഇന്ത്യയിൽ നിന്നായിരിക്കെ ഇന്ത്യക്കാരിൽ നിന്നും പണം ആവശ്യപ്പെട്ടതാണ് വിവാദമായത്. വിക്കിപീഡിയ വെബ്സൈറ്റ് തുറന്നാൽ ഇന്ത്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ആദ്യം വരുന്നത് സംഭാവന ചോദിച്ചുകൊണ്ടായിരുന്നു. ഇന്ത്യക്കാർ സംഭാവന കൊടുക്കാൻ പിശുക്കന്മാർ എന്ന മട്ടിൽ പണം തരുന്നവരുടെ എണ്ണം കുറവെന്നും വിക്കിപീഡിയ ഇന്ത്യക്കാരെ അപമാനിക്കുന്ന വിധം ശീർഷകത്തിൽ തന്നെ കൊടുത്തു എന്നത് അനേക ലക്ഷം ഇന്ത്യക്കാരിൽ വേദനയും പ്രതിഷേധവും ഉണ്ടാക്കി. തുടർന്ന് പണം സംഭാവന ചെയ്തവർ പണം പോയ വഴി അന്വേഷിച്ചപ്പോൾ ഞെട്ടി. വിക്കിപീഡിയ അല്ല പണം സ്വീകരിച്ചിരിക്കുന്നത്. ദീപൻസം സൊല്യൂഷൻ എന്ന ഇന്ത്യൻ കമ്പനിക്കാണ് വിക്കിപീഡിയയ്ക്ക് പണം കൊടുക്കുന്നവരുടെ പണം പോകുന്നത്. ആരുടെ കമ്പനിയാണ് ഈ ദീപൻസം സൊല്യൂഷൻ? വിക്കിപീഡിയ സംഭാവന ചോദിച്ചിട്ട് പണം ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെന്നെത്തുക മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുമില്ല. വിക്കിപീഡിയ ഡിസ്ക്ലോഷർ പോലും ഇല്ലാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയോ ഇന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്തിരിക്കുന്നു എന്ന ആരോപണം ഉയരുകയാണ്. മാത്രമല്ല ഈ സാമ്പത്തിക തട്ടിപ്പും സംഭാവന ചോദിക്കലും ഇന്ത്യയിൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. ലോകമാകെ ഒരു വെബ്സൈറ്റും ഡൊമൈനും ഉള്ള വിക്കി എന്തിന് ഇന്ത്യക്കാരിൽ നിന്നും ഇത്രയും കാശ് വാങ്ങുന്നു? അതും ഇന്ത്യക്കാരെ പിശുക്കന്മാർ എന്ന വിധത്തിൽ പരിഹാസത്തോടെ അപമാനിച്ചും വിവരങ്ങൾ സൗജന്യം എന്നും പറഞ്ഞിട്ടാണ് വെബ്സൈറ്റ് ഉപയോഗിക്കുന്നവരിൽ നിന്നും പണം ആവശ്യപ്പെടുന്നത്. ഇത് രണ്ടാം തവണയാണ് വിക്കിപീഡിയ ഇന്ത്യയിൽ പണപ്പിരിവ് നടത്തുന്നത്. ഇതിനിടെ വിക്കിപീഡിയയിലേക്ക് പണം നൽകരുതെന്നും ഇത് ഇന്ത്യയിൽ സാമുദായിക വഴക്കുകളും മറ്റും ഉണ്ടാക്കുന്നു എന്നും സൂചന നൽകി ട്വിറ്ററിൽ വൻ പ്രചരണം പലരും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ഭദ്രതയുമായി ബന്ധപ്പെട്ട് വിക്കിപീഡിയ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നും ദേശീയ തലത്തിൽ പല നേതാക്കളും ട്വിറ്ററിൽ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിക്കിപീഡിയയ്ക്ക് പണം നൽകി റെസിപ്റ്റ് പോലും കിട്ടാതിരിക്കുകയും പണം മറ്റൊരു കമ്പനി കൊണ്ടുപോവുകയും ചെയ്തത് വ്യക്തമാക്കി പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി അനിൽ നായർ കർമ്മ ന്യൂസിൽ തന്റെ അനുഭവം തുറന്നു പറയുന്നു. സാധാരണ വിക്കിപീഡിയ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം പല ഇൻഫർമേഷൻസും വിക്കിപീഡിയ വിശ്വസിച്ചിട്ടാണ് എടുക്കുന്നത്. ചിലതൊക്കെ തെറ്റാറുണ്ട്, ചിലതൊക്കെ ശരിയൊക്കെ തന്നെയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം. പക്ഷേ ഇന്നലെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് എടുക്കാൻ വരുമ്പോൾ ഒരു മാന്യമായ ഒരു റിക്വസ്റ്റ്, അതായത് ചെറിയൊരു തുക ഡൊണേറ്റ് ചെയ്യണമെന്ന്. ഇത് മുമ്പും എനിക്ക് ആ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കൊടുത്ത് അത് എന്തോ യു പി ഐ അത് ഭീമിൽ നിന്ന് പോയിട്ടില്ല, അതുകൊണ്ട് അത് ക്യാൻസലായിപ്പോയി. പക്ഷേ ഇത്തവണ എനിക്കൊരു കൊടുക്കണം തോന്നി. അതിൽ വളരെ മാന്യമായിട്ടുള്ളൊരു റിക്വസ്റ്റാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ത്യൻസ് ഈ റിക്വസ്റ്റിനോട് വളരെ 2% മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യക്കാർ കുത്തി ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര വിഷമത്തെ. ശരി, നമ്മൾ മോശക്കാരാവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ എമൗണ്ട് 150 രൂപ കൊടുക്കാൻ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഡൊണേറ്റ് ചെയ്യാൻ ഉടനെ അതിൻ്റെ കൂടെ ഒരു റിക്വസ്റ്റ് കൂടി, ഈ ഡൊണേഷൻ്റെ കൂടെ ട്രാൻസാക്ഷൻ ചാർജായി 25 രൂപയും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ 175 രൂപ ട്രാൻസാക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ 150 രൂപ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ട്രാൻസാക്ഷൻ ഓപ്ഷൻ ഭീമായിട്ട് യൂസ് ചെയ്തു. ഭീമിൽ പോയി ഇത് എടുത്ത് പേയ്മെൻറ്റൊക്കെ നടന്നു. പേയ്മെൻറ്റൊക്കെ നടന്നു കഴിഞ്ഞിട്ട് എന്തോ സംഭവിക്കുന്നു വെച്ചാൽ, ഇത് അങ്ങനെ നിൽക്കുകയാണ്. 2 മണിക്കൂർ ഇതിൻ്റെ പേയ്മെൻറ്റ്, എൻ്റെ എമൗണ്ട് പോയിട്ടുണ്ട് ഭീമിൽ നിന്ന്. പക്ഷേ ഇവിടെ യാതൊരു ട്രാൻസാക്ഷനോ ഒരു റെസിപ്റ്റോ ഒന്നും കിട്ടുന്നില്ല. ആകെ ഭീമിൽ നിന്നുള്ള റിപ്ലൈ മാത്രമേ ഉള്ളൂ. അന്നേ എനിക്കൊരു ഡൗട്ട്, ഇത് ഫിച്ചിങ് എന്തെങ്കിലും തട്ടിപ്പാണോ എന്ന് വെച്ച് ഞാനിത് സെർച്ച് ചെയ്ത് നോക്കി. അത് അങ്ങനെ നിർത്തിയിട്ട് ആ വീണ്ടും അങ്ങനെ നിർത്തിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകൊണ്ട് പല മെസ്സേജുകളാണ്. ഇതിങ്ങനെ സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ കുറേ അധികം. പക്ഷേ എനിക്കൊരു ഭയങ്കര വിഷമം, ഇത്ര ഡൊണേറ്റ് ചെയ്തല്ലോ എന്നായി. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു റെസിപ്റ്റ് കിട്ടണ്ടേ? ഈ റെസിപ്റ്റ് കിട്ടിയിട്ടില്ല. ഒരു ഭയങ്കര ഫീലായിപ്പോയി. കാരണം ഇത് തട്ടിപ്പാണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കേണ്ട കാര്യമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തിൽ ഉള്ളതാണ്. ഇന്ത്യയിൽ വിക്കിപീഡിയക്കെതിരെ വേറെയും ആരോപണമുണ്ട്. പണം വാങ്ങിയാണ് ഇതിന്റെ പല എഡിറ്റർമാരും പ്രവർത്തിക്കുന്നതെന്ന് വൻ ആരോപണം ഉയരുന്നു. എഡിറ്റർമാർക്ക് ഇഷ്ടമില്ലാത്ത പേജുകൾ നീക്കം ചെയ്യുന്നു. ഫേസ്ബുക്ക് വെരിഫിക്കേഷനായി വിക്കിപീഡിയയിൽ പ്രൊഫൈൽ ഉണ്ടാക്കാൻ 1 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിക്കുകയാണ്. സ്വകാര്യ ഏജൻസികളും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കമ്പനികളും കോടികളാണ് വിക്കിപീഡിയയുടെ മറവിൽ കോഴയായി വാങ്ങുന്നത്. സൗജന്യം എന്ന് പറയുകയും പിൻവാതിലിലൂടെ കോടികളുടെ കച്ചവടവും വിക്കിപീഡിയ ഇന്ത്യയിൽ ചെയ്യുന്നുവെന്നും വൻ ആരോപണം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.